നമസ്കാരം. ആധുനിക വൈദ്യശാസ്ത്രവും മറ്റ് ചികിത്സാ രീതികളും തമ്മിലുള്ള തർക്കം ഈ കോവിഡ് കാലത്ത് പതിവായി കേൾക്കുന്നതാണ്. ഇതിനിടെ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെയും ദേശീയ മെഡിക്കൽ കമ്മീഷന്റെയും നിർദ്ദേശങ്ങളും ശുപാർശകളും പലപ്പോഴും അലോപ്പതി ഡോക്ടർമാരെ അലോസരപ്പെടുത്തുന്നുണ്ട്. ആയുർവേദ ഡോക്ടർമാർക്ക് സർജറി നടത്താൻ അനുമതി നൽകിയ തീരുമാനം വലിയ വിവാദവും സമരത്തിന് കാരണവുമായിട്ടുണ്ട്. ഇപ്പോൾ MBBS വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് ആയുഷ് വിഷയങ്ങളിൽ അറിവ് നേടാൻ നിർദ്ദേശിക്കുന്ന ശുപാർശയാണ് വിവാദമാകുന്നത്. ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ ഇവയിലൊന്നിൽ പരിശീലനം നേടാനുള്ള നിർദ്ദേശം അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിലപാടെടുത്തു. മൂപ്പിളമ തർക്കത്തിൽ ആയുഷ് ശുപാർശകൾ അലോപ്പതി ഡോക്ടർമാർ കണ്ണുമടച്ച് എതിർക്കുകയാണോ? അലോപ്പതി വരുതിയിലാക്കാനോ മെഡിക്കൽ കമ്മീഷൻ ശുപാർശകൾ? ഈ വിഷയമാണ് സൂപ്പർ പോയിന്റയം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് IMA പ്രതിനിധി ഡോക്ടർ സുൽഫി, ആയുർവേദ ഡോക്ടർമാരെ പ്രതിനിധീകരിച്ച് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയായ ഡോക്ടർ ഫെബി വിജെ, ഇന്ത്യൻ ഹോമിയോപ്പതിക് അസോസിയേഷൻ ഭാരവാഹിയായ ഡോക്ടർ PA യഹിയ, അതോടൊപ്പം തന്നെ മെഡിക്കൽ വിദ്യാർത്ഥിയായ റാബിയ സിദ്ദിഖും ഈ വിഷയത്തിൽ ചേരുകയാണ്. ആദ്യം ഡോക്ടർ സുൽഫി, ഈ അടുത്ത കാലത്ത് വിവാദങ്ങളാണ് ആയുഷ് മന്ത്രാലയത്തെക്കുറിച്ച്, ആയുഷ് മന്ത്രാലയവും അലോപ്പതി ഡോക്ടർമാരുമായുള്ള തർക്കം. ഇതിൽ IMA കടുത്ത നിലപാട് ആയുഷ് മന്ത്രാലയത്തിനെതിരെ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കമ്മീഷന്റെ ശുപാർശകളും നിങ്ങളെ പലപ്പോഴും ബുദ്ധിമുട്ടിലാക്കിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സമരവും നടത്താറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ ആയുഷ് വിഷയങ്ങളിൽ പരിശീലനം നേടണം നിർബന്ധമായും MBBS വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി എന്ന ഒരു ശുപാർശ വരുമ്പോൾ എന്തിന് അതിനെ നിങ്ങൾ കണ്ണുമടച്ച് എതിർക്കുന്നു? ആദ്യമേ തന്നെ ഇതൊരു രണ്ട് സിസ്റ്റംസ് ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ രണ്ട് ചികിത്സാ രീതികൾ തമ്മിലുള്ള ഒരു തർക്കമായിട്ട് മാത്രം ഇതിനെ കാണാൻ പാടില്ല. ശരിക്കും ഇതൊരു പബ്ലിക് ഹെൽത്ത് ഒരു വിഷയമാണ്. അതായത് പൊതുജന ആരോഗ്യത്തെ ബാധിക്കുന്ന, ഭാരതത്തിലെ എല്ലാ പൊതുജനങ്ങളുടെയും ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇതിനെ കാണുന്നത്. നാം മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം നിലവിലുണ്ട്. കേരളം പോലെയല്ല മറ്റ് സംസ്ഥാനങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ്. താനും പല സംസ്ഥാനങ്ങളിലും ജനിച്ചിട്ട് മരിക്കുന്നതിനിടയ്ക്ക് ഒരു ആധുനിക വൈദ്യശാസ്ത്രം, ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഈ അലോപ്പതി എന്നുള്ളൊരു ടേം തന്നെ തെറ്റാണ്. ഞങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രം എന്ന് വിളിക്കപ്പെടാനാണ് ലോകത്തെല്ലായിടത്തും അങ്ങനെ ഒരു ടെർമിനോളജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു ഡോക്ടറെ കാണാതെ മരിച്ചു പോകുന്ന ഗ്രാമത്തിലെ ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഒരു സ്ഥലത്ത് കൂടുതൽ ഡോക്ടർമാരുടെ ക്ഷാമം ഉള്ളത് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ വളഞ്ഞ വഴികളെല്ലാം വരുന്നത്. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. എന്താണ് ഈ വളഞ്ഞ വഴി എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതാണ് അതിന് കാരണം എന്ന് വെച്ചാൽ, ഈ വളഞ്ഞ വഴി എന്ന് പറയാൻ കാരണം ഇപ്പോഴുള്ള ഇത് ഈ ഒരു 10 കൊല്ലം മുമ്പുള്ളതുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഏതാണ്ട് 80,000 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഓരോ കൊല്ലവും MBBS, അതായത് മോഡേൺ മെഡിസിൻ ഡോക്ടർമാരാണ് ഓരോ കൊല്ലവും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള കുറവ്, കേരളത്തിൽ എക്സസ് ആണ് ഇപ്പോൾ ഡോക്ടർമാരുടെ എണ്ണം. പക്ഷേ അതിനപ്പുറം ബീഹാറിലേക്കും ഉത്തർപ്രദേശിലേക്കും ഗുജറാത്തിലേക്കും മഹാരാഷ്ട്രയിലും ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഡോക്ടർമാരുടെ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ ഇനി 4-5 കൊല്ലങ്ങൾ മാത്രം മതിയാകും. കാര്യം അത്രയും സീറ്റ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് പകരം പകുതി ചികിത്സയുള്ള, പകുതി ക്വാളിഫിക്കേഷനുള്ള ഡോക്ടർമാരെ പുറത്തിറക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ് ഇത്തരമൊരു ആയുഷ് ട്രെയിനിങ്ങും കൂടെ ഞങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമല്ല. കാരണം ആധുനിക വൈദ്യശാസ്ത്ര ദിവസത്തേക്ക് മാത്രമുള്ള ഒരു ട്രെയിനിങ് ആണ്. എന്തിന് IMA അതിനെ എതിർക്കണം? ഏതാണ്ട് 5-7 ദിവസം മാത്രമേ ഈ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ആയുഷ് വിഷയങ്ങൾ, അതും എല്ലാ ആയുഷ് വിഷയങ്ങളും ഇല്ല, 5-ൽ ഏതെങ്കിലും ഒരു വിഭാഗം, ഒന്നുകിൽ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ അല്ലെങ്കിൽ സിദ്ധ, യുനാനി, യോഗ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്ത് പഠിച്ചാൽ മതി. എന്തിന് അങ്ങനെ ഒരു പഠനം നടത്തുന്നതിനെ നിങ്ങൾ എതിർക്കുന്നു? അത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. കാരണം ഈ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പുറത്തിറങ്ങുമ്പോൾ പബ്ലിക് ഫണ്ടിൽ നിന്നും അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ നിന്നും ഒരു മാസീവായിട്ടുള്ള ഒരു തുക ചെലവാക്കിയിട്ടാണ് പുറത്തു വരുന്നത്. അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അവർ പഠിച്ച പാഠങ്ങൾ തന്നെ, അവർ മനസ്സിലാക്കിയ തത്വശാസ്ത്രങ്ങൾക്ക് അടിസ്ഥാനമായ പാഠങ്ങൾ തന്നെ പഠിക്കണം. പഴയ കാലമല്ല, ഞങ്ങൾ പഠിച്ച കാലം പോലുമല്ല ഇത്. ഒരു 20 കൊല്ലങ്ങൾക്കോ 30 കൊല്ലങ്ങൾക്കോ മുമ്പുള്ള ആധുനിക വൈദ്യശാസ്ത്രമല്ല ഇത്. ഇപ്പോൾ പാലിയേറ്റീവ് കെയറിൻ്റെ വിഭാഗത്തിലാണെങ്കിലും എമർജൻസി വിഭാഗത്തിലാണെങ്കിലും സർജിക്കൽ ഓൺകോളജി, മെഡിക്കൽ ഓൺകോളജി തുടങ്ങിയ ഓരോ വിഭാഗങ്ങളിലും പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ഈ 365 ദിവസത്തിലെ ഒരു ചെറിയ ഭാഗം പോലും, ഒരു മണിക്കൂർ പോലും, ഇത് കമ്പൾസറി റൊട്ടേറ്ററി ഇന്റേൺഷിപ്പാണ്, ഇത് ഒരു അവധിയില്ലാത്ത ട്രെയിനിങ് ആണ് ഈ 365 ദിവസവും. ആ ഒരു ട്രെയിനിങ്ങിൽ കൂടെ തന്നെയാണ് ഒരു ഡോക്ടർ പക്വതയോടുകൂടി പാകമായി പുറത്തേക്ക്.
പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിൽ ഒരു മണിക്കൂർ പോലും കളയാനില്ല. അപ്പോൾ ഒന്നും പഠിക്കാത്ത, ഒന്നും അറിവില്ലാത്ത ഒരു ശാസ്ത്രശാഖയിലെ 6 ദിവസമായി പോയി നിൽക്കുന്നത് വളഞ്ഞ വഴിയിലൂടെ മറ്റ് വൈദ്യശാസ്ത്ര ശാഖകൾക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ട്രെയിനിങ് കൊടുക്കാനാണ്. അല്ലെ, നിങ്ങൾ എതിർക്കുന്നത് കൊണ്ടാണോ? ആ ശാസ്ത്രശാഖകൾ പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രയോജനവുമില്ല, അതുകൊണ്ടാണോ? അങ്ങനെയേ തോന്നുകയുള്ളൂ. കാരണം ഈ കുറഞ്ഞ സമയം, ഇത്രയും നാളത്തെ പഠനത്തിന് ശേഷം ഒരു കുറച്ച് ദിവസങ്ങൾ മറ്റൊരു വൈദ്യശാസ്ത്ര മേഖല കൂടി പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കുഴപ്പം പറ്റാനാണ്? അങ്ങനെ നിങ്ങൾ തീരുമാനമെടുക്കുന്നത് ആ ശാസ്ത്രശാഖ പഠിച്ചത് കൊണ്ട് കാര്യമില്ല, അതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഇല്ലാത്തതാണ് എന്ന നിങ്ങളുടെ ഒരു പഴയ നിലപാടുണ്ടല്ലോ, അതുകൊണ്ടാണോ? ഇത് മനസ്സിലാക്കേണ്ടത്, ആയുർവേദ വിഭാഗത്തോട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. മറ്റ് വൈദ്യശാസ്ത്ര വിഭാഗങ്ങളുടെ ശാസ്ത്രീയ അടിത്തറകളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് വിവാദവുമാണ്, അത് ലോകത്തെല്ലായിടത്തും വിവാദപരമായി നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. ആയുർവേദത്തിൽ ചില റിസർച്ചൊക്കെ ആവശ്യമുണ്ട്. ആ റിസർച്ചിലൂടെ തന്നെ നമുക്ക് പുതിയ രീതികളിലേക്കൊക്കെ നമുക്ക് ഒരു പക്ഷേ കൊണ്ടുവരാൻ കഴിയുമായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള സ്ഥിതിവിശേഷം എന്താണ്? ഇവിടെയുള്ള സ്ഥിതിവിശേഷത്തിൽ നമ്മൾ പഠിച്ചു വരുന്ന, അതായത് ആയുർവേദം പഠിക്കുന്നതിന് കുഴപ്പമില്ല, ആയുർവേദം പഠിക്കാൻ തയ്യാറാണ്. അല്ലല്ല, ആയുർവേദം അങ്ങനെയല്ല. ആയുർവേദം മാത്രം പഠിക്കട്ടെ, ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥികൾ ആയുർവേദം പഠിക്കട്ടെ. അത് മെഡിക്കൽ വിദ്യാർത്ഥി സി ആയുർവേദത്തിലെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് മോഡേൺ മെഡിസിൻ പഠിക്കണമെങ്കിൽ അവർ MBBS പഠിച്ച് പാസ്സാകട്ടെ. ഈ ചെറിയ വഴികളിലൂടെ ആറ് ദിവസം കൊണ്ട് അവിടെ നടക്കുന്നത് എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ആയുഷ് മന്ത്രാലയം വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും കഴിയില്ല. താങ്കൾ പറഞ്ഞു ഈ ആയുർവേദം പഠിക്കുന്ന വിദ്യാർത്ഥികൾ MBBS പഠിക്കട്ടെ എന്ന്. ഈ ആയുർവേദ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ ഈ ബ്രിഡ്ജ് കോഴ്സ് അല്ലേ, അതിനെയാണല്ലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ എതിർത്തത്, കഴിഞ്ഞ വർഷം ഇറങ്ങിയ ബ്രിഡ്ജ് കോഴ്സ്. അവർക്ക് പഠനം നടത്തിക്കഴിഞ്ഞാൽ സർജറി നടത്തുവാൻ പോലും അനുമതി നൽകാം എന്ന ശുപാർശ, എന്ന നിർദ്ദേശം, അത് തീരുമാനമായിട്ട് വന്നതാണ്. അതിനെയും IMA എതിർത്തു. അതെ, ബ്രിഡ്ജ് കോഴ്സ് ഡിഫറെൻ്റ് ആണ്. ഈ ബ്രിഡ്ജ് കോഴ്സും ഇപ്പോൾ സർജിക്കൽ ട്രെയിനിങ്ങും രണ്ട് വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ബ്രിഡ്ജ് കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വളഞ്ഞ വഴികൾ പറ്റില്ല. MBBS 4.5 കൊല്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ 4.5 കൊല്ലവും പഠിക്കണം. ബ്രിഡ്ജ് കോഴ്സ് 2 ആഴ്ചയോ 6 മാസമോ 1.5 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല MBBS. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ BAMS കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു മറ്റൊരു വിഷയം കഴിഞ്ഞതിന് ശേഷം പരിപൂർണമായി MBBS കോഴ്സ് പരിപൂർണമായിട്ടും, ബ്രിഡ്ജ് കോഴ്സ് ഇല്ല, പകുതിയും കാൽഭാഗവും പഠിക്കേണ്ട, മുഴുവനും പഠിച്ചിറങ്ങി വരുന്ന ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, തിരിച്ചുമാകാം. ഇപ്പോൾ ഒരു പക്ഷേ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആയുർവേദം ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ BAMS മുഴുവൻ പഠിക്കണം, അല്ലാതെ 2 ദിവസം അവിടെ പോയി നിന്ന് കണ്ടിട്ട് പഠിക്കാൻ പറ്റില്ല. അത് പൊതുജനാരോഗ്യത്തോടുള്ളൊരു വെല്ലുവിളിയാണ്. പൊതുജനാരോഗ്യത്തെ നമ്മൾ കയ്യിൽ വെച്ച് അമ്മാനമാടുന്ന അല്ലെങ്കിൽ അവരുടെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു നിലപാടാണെന്ന് മാത്രമേ. മറ്റു വിഭാഗങ്ങളുള്ളവരുടെ കൂടി അഭിപ്രായം കേൾക്കാം. ഡോക്ടർ ഫെബി, ആയുർവേദ ഡോക്ടർമാർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഈ നിർദ്ദേശം സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഡോക്ടർ സുൽഫി പറഞ്ഞത് വളരെ വാസ്തവവിരുദ്ധമാണ്. ഇത് ഒരു 5 ദിവസത്തെ ഒരു പരിശീലന പരിപാടി കൊണ്ട് ആധുനിക വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് അത് ചികിത്സിക്കാനുള്ള അനുമതിയല്ല, മറിച്ച് ആയുർവേദം അടക്കമുള്ള ആയുഷ് സിസ്റ്റത്തെക്കുറിച്ച് ഒരു പരിചയപ്പെടുത്തൽ. ഒരു നമുക്കറിയാം, ഇപ്പോൾ സാധാരണ ഒരു ആധുനിക വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിക്ക് ഒരു സാധാരണ മനുഷ്യനുള്ള ഒരു പരിചയം മാത്രമാണ് ആയുഷ് സിസ്റ്റത്തെക്കുറിച്ച് പലപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ അനാവശ്യ വിമർശനങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ, ഇപ്പോൾ സുൽഫി ഡോക്ടർ പറയുന്നത് പോലുള്ള പല തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുന്നതിന് കാരണം തന്നെ നമ്മുടെ തനത് വൈദ്യശാസ്ത്രം, ഇന്ത്യയുടെ തനത് വൈദ്യശാസ്ത്രമാണ് ആയുർവേദം. അദ്ദേഹം ആയുർവേദത്തെ സ്വാഗതം ചെയ്തു, അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ പ്രസക്തിയെ സ്വാഗതം ചെയ്തു, അതൊക്കെ സ്വാഗതാർഹമാണ്, സന്തോഷകരമാണ്. പക്ഷേ പലപ്പോഴും ഇവർക്ക് എന്താണ് ആയുർവേദം, ആയുർവേദ സിദ്ധാന്തത്തിൻ്റെ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയുടെ സാധ്യതകൾ, അതിൻ്റെ ഓരോ വൈദ്യശാസ്ത്രത്തിനും സാധ്യതകളും പരിമിതികളും ഉണ്ട്. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള, നമുക്കറിയാം ഈ ഒരു 5 ദിവസത്തെ പരിശീലന പരിപാടി കൊണ്ട് വളരെ ചുരുക്കം ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആ പരിചയപ്പെടുത്തൽ തീർച്ചയായിട്ടും മറ്റൊരു വൈദ്യശാസ്ത്രത്തെ പരിചയപ്പെടുവാനും അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും തിരിച്ചറിയുവാനുമാണ് സഹായിക്കുന്നത്. അല്ലാതെ വിദ്യാർത്ഥികൾക്ക് 5 ദിവസത്തെ ചികിത്സാനുമതി കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. MBBS വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ നിർബന്ധിത രീതിയിൽ ആയുഷ് വിഷയങ്ങളിൽ ഒന്ന് പഠിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്, അങ്ങനെ വരുമ്പോൾ ഇത് ഒരു വിലപ്പെട്ട സമയമാണ്. ആ സമയത്ത് ഒരു 5 ദിവസം പോലും അവർക്ക് നീക്കി വയ്ക്കുവാൻ പറ്റുകയില്ല. മാത്രമല്ല അതൊരു ഗഹനമായ ഒരു പഠനം അതിൽ ഉണ്ടാകുന്നുമില്ല. പിന്നെ എന്ത് പ്രയോജനമാണ്? അല്ല, ഈ ഒരു കരട് നിർദ്ദേശത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. നമ്മളൊരു ഇതര വൈദ്യശാസ്ത്രങ്ങളെക്കുറിച്ച് ഒരു പരിചയപ്പെട്ടത് കൊണ്ട് എന്ത് ദോഷമാണുള്ളത്? ഈ 365 ദിവസം 1 മണിക്കൂർ പോലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്നതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള വാദമാണ്. അത്തരം ഒരു വാദമൊക്കെ നമുക്ക് സാമാന്യമായി ചിന്തിക്കുമ്പോൾ തന്നെ അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ എന്തിനാണ് MBBS കാരെ ഇതിനു വേണ്ടി നിർബന്ധിക്കുന്നത്? അവർ അവരുടേതായ വൈദ്യശാസ്ത്രം പഠിച്ചു പോകട്ടെ,
അതുപോലെ തന്നെ എന്തിനായിരിക്കാം ഇവർ ഇതിനെ എതിർക്കുന്നത്? അതിലും ആയുർവേദ ഡോക്ടർമാർക്കൊരു നിലപാടുണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ സംഘടനയ്ക്ക്. എന്തിനാണ് ഈ അവസരത്തിൽ ഈ ആയുഷ് മന്ത്രാലയവും ദേശീയ മെഡിക്കൽ കമ്മീഷനും കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ശുപാർശകളെ ഐ എം എയും മറ്റ് സംഘടനകളും എതിർക്കുവാനുള്ള കാരണമായി നിങ്ങൾ വിലയിരുത്തുന്നത്? അല്ല, തീർച്ചയായിട്ടും ഇത് വളരെ സ്വാഗതം ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വൈദ്യശാസ്ത്ര ശാഖകൾക്കും പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്, പരിമിതികളുമുണ്ട്. അത് തിരിച്ചറിയണം. ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് മാത്രമാണ് അതൊന്നും പ്രസക്തിയും, ഞങ്ങളുടെ ശാസ്ത്രം മാത്രമാണ് സയൻറ്റിഫിക് എന്നും, മറ്റെല്ലാം അൺസയൻറ്റിഫിക്കാണ്, അശാസ്ത്രീയമാണെന്ന് പറയുന്ന ആധുനിക വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്ര ബിരുദധാരികളെ സംബന്ധിച്ച് ഇതര ശാസ്ത്രങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും പരിചയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഇത്തരത്തിലുള്ള ഒരു കരട് നിർദ്ദേശം ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് എല്ലാ വൈദ്യശാസ്ത്ര സമൂഹവും സ്വാഗതം ചെയ്യേണ്ടത് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ എതിർക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഡോക്ടർ സുൽഫിയെ പോലെ മൗലികവാദം പുലർത്തുന്ന ചിലർ മാത്രമേ, ഞാൻ വിചാരിക്കുന്നില്ല ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തെ എല്ലാവരും ഇതിനെ എതിർക്കുമെന്ന്. ഡോക്ടർ ബി എം ഹെക്ഡേയും ഡോക്ടർ എം എസ് വലിയത്താനെ പോലുള്ള ആധുനിക വൈദ്യശാസ്ത്ര വിശാരദർ തന്നെ ആയുർവേദത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഇതര വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയുമൊക്കെ തിരിച്ചറിയുകയും അതിന് ആവശ്യമായിട്ടുള്ള സഹായകരമായ നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇതുപോലെ ചില ഐ എം എയുടെ ചില വക്താക്കൾ മാത്രമാണ് ഇത്തരത്തിൽ അന്ധമായിട്ടുള്ള ഒരു വിരോധവും അന്ധമായ എതിർപ്പും പ്രകടിപ്പിക്കുന്നത്. അതിനെ കണ്ണുമടച്ച് എതിർക്കുന്ന ഒരു നിലപാട് അടുത്ത കാലത്തായി കണ്ടുവരുന്നതായി ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയ്ക്ക് തോന്നുന്നുണ്ടോ? ഐ എം എയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് അത് തീർച്ചയായിട്ടും ഉണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അത്തരം ഒരു നിലപാടാണ് ഐ എം എയുടെ ഭാരവാഹികൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് തീർച്ചയായിട്ടും അടിസ്ഥാനരഹിതമാണ്. അതിന് യാതൊരു ന്യായവുമില്ല. വളരെ അന്യായമായിട്ടുള്ള ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളുമാണ് അവർ ഉന്നയിക്കുന്നത്. ഡോക്ടർ സുൽഫിയൊക്കെ പലപ്പോഴും ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം ഒരു 365 ദിവസമുണ്ട്. എല്ലാ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികളും വളരെ ഗഹനമായിട്ടുള്ള പഠനമാണ് അതത് വൈദ്യശാസ്ത്രങ്ങളെക്കുറിച്ച് ഉണ്ടാകുന്നത്. കേവലം ഒരു 5-6 ദിവസം ഒരു പരിശീലന പരിപാടി ഇതര വൈദ്യശാസ്ത്രങ്ങളെക്കുറിച്ച് ഉണ്ടാകുന്നതിനെ സ്വാഗതം ചെയ്യുന്നതിന് പകരം എതിർക്കുന്നത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ശരി, ഹോമിയോപ്പതി രംഗത്ത് നിന്ന് ഡോക്ടർ യഹിയുണ്ട്. യഹിയിലേക്ക് പോകുന്നതിന് മുൻപ് മെഡിക്കൽ വിദ്യാർത്ഥിയായ റാബിയ സിദ്ദി കൂടി ചേരുകയാണ്. റാബിയ, നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ ഇപ്പോൾ ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ഈ ശുപാർശ? മോഡേൺ മെഡിസിൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ MBBSന് ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ മുതൽ സെക്കൻഡ് ഇയർ മുതൽ അവർക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് തുടങ്ങുകയാണ്. ഓരോ ആഴ്ച അല്ലെങ്കിൽ 2 മാസം 3 മാസം 2 ആഴ്ച അങ്ങനെ പല സമയപരിധികൾ തന്ന് പല വിഷയങ്ങളും നമുക്ക് പരിചയപ്പെടുത്തുന്നതും പേഷ്യൻസിനെ കാണുന്നത് നമ്മൾ സെക്കൻഡ് ഇയർ മുതലാണ്. അപ്പോൾ സെക്കൻഡ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ ഇന്റേൺഷിപ്പ് വരെ പല സമയങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടും പേഷ്യൻസിനെ കണ്ടിട്ടും പല കേസുകൾ എടുത്തിട്ടുമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ആ സ്ഥലത്ത് ഒരാഴ്ച കൊണ്ട് നമുക്കൊരു ചെറിയ കോഴ്സ് തന്ന് ഒരു പുതിയ കാര്യത്തെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം കുട്ടികളിൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അവർ അത് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന്. അതേപോലെ തന്നെ ആയുഷിന്റെ പല രീതികളും അൺസയന്റിഫിക്കുകളാണ്. ചില രീതികൾ ഇന്ത്യയിൽ കുറേ കാലമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ആയുർവേദം ഡെവലപ്പ് ആവണം അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ഡെവലപ്പ് ആവണമെങ്കിൽ ആ ഒരു പ്രത്യേക ശാഖയിൽ പ്രത്യേകമായി ഗവേഷണങ്ങൾ വേണം, ചർച്ചകൾ വേണം, കുട്ടികൾ അതിന് വിശദമായിട്ട് പഠിക്കുക വേണം. അങ്ങനെ മാത്രമാണ് ആ ഒരു ശാഖ ഡെവലപ്പ് ആവുക. അല്ലാതെ എല്ലാ ശാഖകളും കുട്ടികൾക്ക് പഠിച്ചു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ഇതും ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കത് ഭാരം കൂടുകയും വെറും ഒരാഴ്ച കൊണ്ട് കുട്ടികൾക്ക് അതൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ കൺഫ്യൂഷൻസ് മാത്രമാണ് ഈ ഒരു ബില്ല് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതോ നിങ്ങൾ മുൻപ് തന്നെ ഈ കുറെ കാലങ്ങളായിട്ട് തന്നെ ഈ തർക്കമുള്ളതാണല്ലോ വിവിധ വൈദ്യശാസ്ത്ര വിഭാഗങ്ങൾ തമ്മിൽ, മെഡിക്കൽ വിദ്യാർത്ഥി എന്ന നിലയിൽ താങ്കളും ഇതിൽ ബോധവതിയാണ്. ഇങ്ങനെയുള്ള ഒരു സമയത്ത് അടിച്ചേൽപ്പിക്കലായിട്ട് തോന്നുകയാണോ നിങ്ങൾക്ക് ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഓരോരോ ശുപാർശകളും അതുപോലെ തന്നെ മെഡിക്കൽ കമ്മീഷനിലിൻ്റെ ശുപാർശകളും?
തീർച്ചയായിട്ടും കുട്ടികൾ നമ്മൾ എൻട്രൻസ് എഴുതുമ്പോൾ തന്നെ നമുക്കൊരു ചോയ്സ് ഉണ്ട്, ഏതിനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അലോട്ട്മെന്റ് വരുമ്പോൾ മോഡേൺ MBBSന് അപ്ലൈ ചെയ്യണോ, BMSന് അപ്ലൈ ചെയ്യണോ, ഡെന്റിസ്ട്രിക്ക് അപ്ലൈ ചെയ്യണോ, വി ഹാവ് ചോയ്സസ്. നമ്മളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടും താല്പര്യപ്പെട്ടിട്ടുമാണ് ഓരോ കോഴ്സുകൾ എടുക്കുന്നത്. അപ്പൊ കോഴ്സ് എടുത്തിപ്പോ ഞാൻ 3rd year MBBS വിദ്യാർത്ഥിനിയാണ്. നമ്മൾ കോഴ്സിന്റെ പകുതി ആയപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു റൂള് വരുന്നുണ്ട്, നമ്മൾ ഇത് പഠിക്കേണ്ടതാണെന്ന് അടിച്ചേൽപ്പുകയാണ്. അപ്പൊ നമുക്കത് പൂർണ്ണമായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഇഷ്ടപ്പെട്ടും പലരും അംഗീകരിച്ചും വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന് പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ഇത് പഠിക്കണം, ഇത് പഠിച്ചേ തീരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്നതല്ലാതെ വേറെ എന്താണ് പറയേണ്ടത്? ശരി ഡോക്ടർ പി എ യഹിയ, ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? നേരത്തെ ഈ സർജറിയുടെ വിഷയം വന്നപ്പോൾ നിങ്ങൾ പക്ഷേ ഈ ആയുർവേദ ഡോക്ടർമാരുടെ നിലപാടിനൊപ്പം ആയിരുന്നില്ല. ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു നിലപാട്? IMA പറയുന്ന കാര്യം നിങ്ങൾ സമ്മതിക്കുകയാണോ അല്ലയോ? ഹോമിയോപ്പതി വിഭാഗത്തിൻ്റെ ഒരു ഇതുകൊണ്ട് ഇതിനോടുള്ള പ്രത്യേകിച്ചും ഇപ്പോൾ ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന, എനിക്ക് തോന്നുന്നത് 22 April 2021 ഇറക്കിയിരിക്കുന്ന ഒരു ഗസറ്റിലെ ഒരു ഓർഡറാണ്. അതിൽ ഇപ്പോൾ ഡോക്ടർ സുൽഫി ഞാനൊന്ന് തിരുത്താനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ആ ഓർഡറിൽ തന്നെ പ്രത്യേകം പറയുന്നത് മോഡേൺ മെഡിസിൻ ഓർ അലോപ്പതി, അലോപ്പതി എന്ന് പ്രത്യേകം അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. അത് ആദ്യമേ ഒന്ന് തിരുത്താൻ വേണ്ടി ഡോക്ടർ സുൽഫി ശ്രമിക്കണമെന്നാണ് ഞാൻ ആദ്യമേ പറയുന്നത്. പിന്നെ ഈ അലോപ്പതി എന്ന് പറയുന്നത് നാണക്കേടായിട്ട് തോന്നിയെന്നാണോ? അലോപ്പതി എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നത് തന്നെ നാണക്കേടായിട്ട് തോന്നുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് ഞാൻ ഈ ഗവൺമെന്റിന്റെ ഓർഡറിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, അലോപ്പതി എന്ന് അവർ തന്നെ എഴുതി ചേർത്തിരിക്കുകയാണ്. അത് ആദ്യമേ തിരുത്തേണ്ടതായിരുന്നു, അത് മോശമായി പോയി. അപ്പം ഒപ്പം ഇനി WHO ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഇതിൻ്റെ എല്ലാം കാതലായിട്ടുള്ള ഒരു കാര്യം. അവർ പറയുന്ന പോലെയാണ് ഇപ്പോൾ ICMR അനുസരിക്കുന്നത്. അത് അതനുസരിച്ച് മെമ്പർ കൺട്രീസ് ഏതാണ്ട് 196 മെമ്പർ കൺട്രീസ് WHO പറയുന്നതാണ് കേൾക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 100 രാജ്യങ്ങളിൽ ഇന്ന് ഹോമിയോപ്പതി ഉണ്ട്. ഈ ലോകത്തിലെ 2nd സ്ഥാനത്താണ് ഹോമിയോപ്പതി എന്ന് WHO തന്നെ പറയുകയാണ്. മെഡിസിൻ സെയിൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും രോഗികളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഹോമിയോപ്പതി 2nd സ്ഥാനത്താണ് വേൾഡിൽ. അപ്പോൾ അവൻ്റെ സയൻറ്റിഫിസിറ്റിയെ കുറിച്ചാണ് എപ്പോഴും ഡോക്ടർ സുൽഫി ഇതിനെക്കുറിച്ച് എപ്പോഴും സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ WHO വേണം ആദ്യമേ തിരുത്താനായിട്ട്. WHO പ്രത്യേകിച്ചും പിന്നെ ഇപ്പം മിസ്റ്റർ സോമനാഥൻ ഒക്കെ കേസിൽ തന്നെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവരോടൊക്കെ പറയണം WHO ഹോമിയോപ്പതിയുടെ കാര്യത്തിൽ ഇത് ഓരോ വർഷം കഴിയുന്നുണ്ട്, വെറും 200 മാത്രമായിട്ട് ഹോമിയോപ്പതി ഉണ്ടായിട്ടുള്ളൂ. 2000 മുമ്പ് ഉണ്ടായ ഈ മോഡേൺ മെഡിസിൻ തന്നെ 200 മാത്രം പഴക്കമുള്ള ഏറ്റവും ഇളയ കുഞ്ഞാണ് ഹോമിയോപ്പതി. അത് 2nd സ്ഥാനത്ത് ഇപ്പോൾ കയറി വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവരെ വ്യാകുലപ്പെടുത്തുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ഈ ഇപ്പം ഈ പറയുന്ന ഈ ഹൗസ് അജന്റ് സമയത്ത് ഹോമിയോപ്പതിയോ അല്ലെങ്കിൽ ആയുർവേദമോ പഠിക്കണം എന്ന് പറയുന്ന അതിനോട് ഒരിക്കലും ഹോമിയോപ്പതിക്കാർ എതിരല്ല. പക്ഷേ ഈ കതിരയിൽ വളം വെക്കുന്ന പോലെ ഈ 5-4.5 പഠിച്ചതിന് ശേഷം ഹൗസ് സർജൻ സമയത്ത് 1 വന്ന് ഹോമിയോപ്പതി പഠിച്ചേക്കാം എന്ന് അവർ വിചാരിച്ച് പോയെങ്കിൽ തെറ്റിപ്പോയി. ഞങ്ങൾ തന്നെ 4.5 കഴിഞ്ഞ് 1 ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് പോലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല. ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാർ വേണം ഹോമിയോപ്പതി പഠിക്കാൻ എന്നാണ് ഇന്ന് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പല കാരണങ്ങൾ ഈ ഹോമിയോപ്പതി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ പോലും മോഡേൺ ശാസ്ത്രത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അവസരത്തിൽ ഈ ഇവരെ ഇതുപോലുള്ള ഈ അലോപ്പതി MBBS 4.5 പഠിച്ചവർ വന്നിട്ട് 1 ഇവിടെ വന്ന് ഹോമിയോക്കോളജി വന്നു കഴിഞ്ഞാൽ ഹോമിയോപ്പതി പഠിക്കാമെന്ന് വിചാരിച്ചു പോയെങ്കിൽ തെറ്റിപ്പോയി. അവരുടെ സിലബസുകളിൽ അവരുടെ ഈ 4.5 അവരാകെ പഠിക്കുന്നത് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഫാർമക്കോളജി, അല്ലെങ്കിൽ ഗൈനക്കോളജി, ഒബ്സ്റ്റട്രിക്സ്, ഫോറൻസിക് മെഡിസിൻ, സോഷ്യൽ ആൻഡ് പ്രിവൻറ്റീവ് മെഡിസിൻ, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സബ്ജക്റ്റായിട്ട് ആയുഷ് സിസ്റ്റത്തിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അവിടെ ബേസിക്കായിട്ട് അവരെ പഠിപ്പിച്ചതിന് ശേഷം അവരുടെ അടുത്ത് പറയാം ഇതൊക്കെയാണ് ഹോമിയോപ്പതി, ഇതൊക്കെയാണ് ഞങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത 1 കൊണ്ട് പഠിച്ചവരാണ് വാക്കുകളിൽ വ്യക്തമായിരുന്നു. ആയുഷിനെ വ്യക്തമായിട്ടും എതിർക്കുന്ന നിലപാടായിരുന്നു. അതിൽ ആയുർവേദത്തെ പക്ഷേ മാറ്റി നിർത്തിയിട്ടുണ്ട്, ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഹോമിയോപ്പതിയെയൊന്നും ഒരു തരത്തിലും അനുകൂലിക്കുന്ന നിലപാടല്ല ഡോക്ടർ സുൽഫിയെ പോലുള്ള. ഹോമിയോപ്പതിയാണ് എന്നും ഡോക്ടർ സുൽഫിയുടെ കണ്ണിൽ ഹോമിയോപ്പതിയാണ് കരട്. അതിന് ഹോമിയോപ്പതിയാണ് എന്ന് കരട്. കാരണം ഇന്ന് ലോകത്ത് 2nd സ്ഥാനത്ത് നിൽക്കുന്ന ഹോമിയോപ്പതിയാണ്. ആയുർവേദവും അല്ലെങ്കിൽ ചൈനീസ് മെഡിസിനും ഒക്കെ 2000, 3000, 4000 പഴക്കമുണ്ട്. പക്ഷേ വെറും 200 മാത്രം പഴക്കമുള്ള ഹോമിയോപ്പതി എന്തുകൊണ്ട് 2nd സ്ഥാനത്തെത്തി? ഇത് തന്നെയാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹോമിയോപ്പതി ഇവിടെ നഖശിഖാന്തം എതിർക്കുന്നത്. കോവിഡിൻ്റെ കാര്യത്തിൽ പോലും WHO എന്താണ് പറഞ്ഞത്? ഇവിടെ കോവിഡ് എന്ന് പറയുന്നത് പുതിയ രോഗമാണ്, പുതിയ വൈറസാണ്, പുതിയ
മരുന്ന് വന്നാലേ ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മരുന്നുള്ള വിഭാഗം ആരും മിണ്ടരുത്, കൈ കെട്ടിക്കോണം, വാ മൂടിക്കോണം, വാ മൂടാൻ പറ്റുന്നില്ലെങ്കിൽ മാസ്ക് ഇട്ട് കെട്ടിക്കോണം എന്ന് വരെ പറഞ്ഞു മുഴുവൻ സിസ്റ്റത്തെ ഇവിടെ ഒതുക്കി നിർത്തിയില്ലേ? എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി ഇതുവരെ കൂടിയിട്ട് കുറഞ്ഞിട്ടുണ്ടോ? ഹോമിയോപ്പതിയെ മാറ്റി നിർത്തിയത് തന്നെയാണ് ഇതിൻ്റെ കാരണമെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ. 1800-2000 ഡോക്ടർമാർ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് മരിച്ചിരിക്കുകയാണ്. ഇവർക്കൊന്നും സങ്കടമില്ല, ദണ്ണമില്ല. കാരണം മനസ്സെന്ന് പറയുന്ന ഒരു സാധനം ഇവരുടെ സിലബസിലില്ല. ഈ 4.5 വർഷത്തെ കോഴ്സിൽ ഹോമിയോപ്പതിക്കാർ 5.5 വർഷവും സൈക്കോളജിയും ഫിലോസഫിയും പഠിച്ചിട്ടാണ് വരുന്നത്. എനിക്കറിയത്തില്ല, ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ എനിക്കറിയത്തില്ല, പക്ഷേ MBBS സിലബസിൽ മനസ്സെന്ന് പറയുന്ന ഒരു സാധനം അവരുടെ സിലബസിലില്ല, ബുക്കിലില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ലോകത്തോട് പറയുകയാണ്. കാരണം ഈ ഇവരുടെ ട്രെയിനിങ് തന്നെ ആ രീതിയിലാണ്. കാരണം ഇമോഷൻസ് എന്ന് പറയുന്ന ഒന്ന് വേണമല്ലോ, സ്നേഹം അല്ലെങ്കിൽ നിഷ്കളങ്കത അതെല്ലാം എന്നുണ്ടെങ്കിൽ ദേഷ്യം അതല്ലെങ്കിൽ കരുണ ഇങ്ങനെയൊക്കെയുള്ളത് പഠിക്കണം. WHO ഡെഫിനിഷനകത്ത് വളരെ റീസെൻ്റായിട്ടാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഹെൽത്തിൻ്റെ ഡെഫിനിഷനകത്ത് മെൻ്റൽ വെൽബീയിങ്, സോഷ്യൽ വെൽബീയിങ്, ഫിസിക്കൽ വെൽബീയിങ്, ഈ മെൻ്റൽ വെൽബീയിങ് വളരെ റീസെൻ്റായിട്ട് എഴുതി ചേർത്തതാണ്. പക്ഷേ മനസ്സൊന്നുള്ളത് ഇവർ ആരുടെയും സിലബസിൽ പഠിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. അവർ മനസ്സ് പഠിക്കണമെങ്കിൽ PG കോഴ്സിന് പോകണം, സൈക്കോളജി സൈക്യാട്രിസ്റ്റ് ആകണം. PG യിൽ മാത്രമാണ് ഇവർ മനസ്സ് പഠിക്കുന്നത്. ഈ മനസ്സ് പഠിക്കാത്തവരെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും ഈ വക കാര്യങ്ങൾ? അതാദ്യമേ സുൽഫിയ ആദ്യമേ അത് പഠിപ്പിക്കൂ. ശരി ഡോക്ടർ രഹിയ. ഡോക്ടർ സുൽഫി, ഇപ്പോൾ ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയുടെ പ്രതിനിധിയായ ഡോക്ടർ ഫെബി പറഞ്ഞപ്പോഴും, ഡോക്ടർ രഹിയ ഹോമിയോപ്പതി അസോസിയേഷൻ്റെ പ്രതിനിധി പറഞ്ഞപ്പോഴും, ഈ മോഡേൺ മെഡിസിൻകാർ ഈ രീതിയിൽ സങ്കുചിതമായ മനസ്സോടെ ചിന്തിക്കരുത് എന്ന കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മെൻ്റൽ ഫിസിക്കൽ വെൽബീയിങ്ങിൽ, മെൻ്റൽ വെൽബീയിങ്ങിന് നിങ്ങൾ തയ്യാറാകുന്നില്ല, അത് പഠിക്കാത്തതാണ് നിങ്ങളുടെ കുഴപ്പമെന്ന്. സി, ഇതിപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, ഇതിപ്പോൾ ഡോക്ടർ സുൽഫിയെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്ന ഒരു ശീലം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചില സംഘടനകൾക്കുണ്ട്. അത് കുഴപ്പമില്ല, അതിനകത്ത് ഇപ്പോൾ ഹെഡ്ഡയുടെയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ചില ഡോക്ടർമാരുടെയോ ഒന്നും പേര് പറയണ്ട. നാളെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ഞങ്ങളുടെ വിവിധ സംഘടനകളുടെ സംയുക്ത യോഗം ഇത് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കൂടുന്നുണ്ട്. ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ്. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിഷയം കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഈ വിഷയം മനസ്സിലാക്കാനുള്ളത് ഒരു കാര്യം വെച്ചാൽ, ഇത് ജസ്റ്റ് ഒരു ഡ്രാഫ്റ്റാണ്. പരാതി ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് 15 മുൻപ് പരാതികൾ ബോധിപ്പിക്കാൻ വേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കേന്ദ്ര സർക്കാർ ഈ ഒരു നയത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. കാര്യം അവർക്ക് ഡോക്ടർ സുൽഫി, ഇപ്പോൾ ഇത്തരത്തിൽ ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഒക്കെ ശുപാർശകൾ വരുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് എതിർക്കുമ്പോൾ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഹോമിയോപ്പതി മെഡിസിനെയാണ് എന്ന രീതിയിലുള്ളൊരു വ്യാഖ്യാനം പൊതുവേ വരുന്നുണ്ട്. നിങ്ങളും ഹോമിയോപ്പതി ഡോക്ടർമാരും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ, അത് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോഴും നടക്കുകയാണ്. ഇതിൽ പകച്ചു നിൽക്കുന്നത് ജനങ്ങളാണ്. കാരണം ഔദ്യോഗികമായി തന്നെ വിശദീകരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസിൽ തന്നെ പറഞ്ഞിരുന്നു, കോവിഡ് പ്രതിരോധത്തിനായിട്ട് ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിക്കാം എന്ന് ആയുഷ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരവും കിട്ടിയതാണ്. എന്നിട്ടും പൊതുസമൂഹത്തിന് മുന്നിൽ വരുമ്പോൾ നിങ്ങൾ എതിർത്ത് സംസാരിക്കുകയാണ് അലോപ്പതി ഡോക്ടർമാർ. ആധുനിക വൈദ്യശാസ്ത്രം എവിഡൻസ് ബേസ്ഡ് ആണ്, തെളിവ് വേണം. തെളിവുകളില്ലാതെ നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ആദ്യമേ തന്നെ സൂചിപ്പിക്കേണ്ടത്, ഇതിപ്പോൾ ഒരു ഹോമിയോയ്ക്കെതിരോ അല്ലെങ്കിൽ ആയുർവേദത്തിനെതിരോ ഉള്ളൊരു വിഷയമല്ല. ഇവിടെ അടിസ്ഥാനപരമായിട്ട് സയൻസ് ഇല്ലാത്ത കാര്യം ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പറഞ്ഞാൽ ആദ്യം എതിർക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ആൾക്കാർ തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചില മരുന്നുകളുടെ കാര്യങ്ങൾ, ഇപ്പോൾ കോവിഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കോവിഡിൻ്റെ കാര്യം പറയുമ്പോൾ ചില മരുന്നുകളുടെ കാര്യം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അത് തെറ്റാണെന്നും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നും ആദ്യം പറഞ്ഞത് ആധുനിക വൈദ്യശാസ്ത്രം തന്നെയാണ്. കാരണം അതിന് തെളിവുകളോ അല്ലെങ്കിൽ അതിനായുള്ള പഠനങ്ങളോ വിശകലനങ്ങളോ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം അവകാശവാദങ്ങൾ മാത്രം, വിശ്വാസങ്ങൾ വേറെ. ഇപ്പോൾ ആയുർവേദത്തിൽ പല വിശ്വാസങ്ങളുണ്ടായിരിക്കാം, ഹോമിയോയിൽ ചില വിശ്വാസങ്ങളുണ്ടായിരിക്കാം. വിശ്വാസം വേറെ, ശാസ്ത്രം വേറെ. ശാസ്ത്രം ആധുനിക വൈദ്യശാസ്ത്രമാണ്. ഒരു ഒറ്റ സെന്റൻസിൽ ഇത് പറയാൻ കഴിയും. ഇത്തരം ശാസ്ത്രീയ തെളിവുകൾ ഇല്ല എന്നുള്ള കാരണത്താലാണ് ഇങ്ങനെ ആയുഷ് പഠനം വേണ്ട, ഞങ്ങൾക്ക് ആയുഷ് പഠനം വേണ്ട എന്ന് പറയുന്നത്. അതല്ലാതെ ഈ 5 ദിവസം പോലും മാറ്റിവെക്കുവാനില്ല, അതൊരു ഒഴിവുകഴിവ് മാത്രമാണ്. അല്ലല്ലോ, ഒരിക്കലും അല്ല. സി, നമുക്ക് നമ്മുടെ ശാസ്ത്ര സാഹിത്യ ശാസ്ത്ര വിഭാഗങ്ങളിലുണ്ടായ ഓരോരോ ഉപശാഖകൾ, സി, ഞാനൊരു ENT സർജനാണ്. മുമ്പ് ഇയർ, നോസ് ആൻഡ് ത്രോട്ട് മാത്രം നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഫോണോ സർജറി, ഇപ്പോൾ ലാരിങ്സ് മാത്രം ചെയ്യുന്ന സർജറി ഉണ്ട്. ഇയർ സർജൻ സെപ്പറേറ്റ് ആണ്, റൈനോളജി വേറെയാണ്. അപ്പോൾ സി, അങ്ങനെ വികസിപ്പി ഓരോ നിമിഷവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയിൽ അതിൽ ഒരു നിമിഷം പോലും മറ്റെന്തെങ്കിലും പഠിക്കാൻ മാറ്റിവെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് വേണ്ടി 6 ദിവസം 8 ദിവസം വേണ്ടിയിട്ട് നമുക്ക് ഒരു
ബന്ധവുമില്ലാത്ത ഒരു ശാഖയിൽ നോക്കി വരൂ എന്ന് പറയുന്നത്, അത് വളഞ്ഞ, അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, വളഞ്ഞ വഴിയിലൂടെ ഞങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രം പഠിക്കാൻ വരുന്നു, നിങ്ങൾ പഠിച്ചതല്ലേ, ഞങ്ങളും വരുന്നു എന്ന് കാണിക്കാനുള്ള ഒരു വളഞ്ഞ വഴിയാണ്. അതാണ് ഇവർ വളച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് അവർ നിങ്ങളുടെ ശാസ്ത്രം പഠിക്കാൻ വരുന്നു, അപ്പോൾ നിങ്ങൾ അവരുടെ ശാസ്ത്രം പഠിക്കട്ടെ. അതാണ്, അതാണ്, അതായത് ഗവൺമെന്റ് തന്നെ പറയുന്നു നിങ്ങൾ പഠിക്കൂ, നിങ്ങളും കൂടെ കുറച്ച് ആയുഷിൽ പോകും. അപ്പൊ തിരിച്ച് ഞങ്ങൾ എങ്ങനെ പറയും, ഞങ്ങൾ അവിടെ പോയിരിക്കല്ലേ, ഞങ്ങളുടെ ഹൗസൻസിയിൽ ഉള്ളതല്ലേ, അപ്പൊ നിങ്ങൾ ഇവിടെ വന്നല്ലോ, അപ്പൊ ഇങ്ങനെ തിരിച്ചെതിർക്കാൻ പറ്റുക. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു ആയുധം. ഞങ്ങളുടെ വൈദ്യശാസ്ത്ര ശാഖയിലേക്ക്, അതല്ലെങ്കിൽ തെളിവുകളുള്ള ശാസ്ത്രശാഖയിലേക്ക്, തെളിവുകളില്ലാത്ത ശാസ്ത്രശാഖകൾക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന ഒരു വളഞ്ഞ വഴിയാണ് അത് ഉപയോഗിക്കുന്നത്. ഇത് തൊട്ടു മുമ്പ് സൂചിപ്പിച്ച തന്നെ ലോകാരോഗ്യ സംഘടന ഡോക്ടർ രഹിയ പറഞ്ഞത് 200 വർഷം മാത്രമേ പഴക്കമുള്ളൂ. പറയാ ഇപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചു എന്ന്, അതേ വാചകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു ലോകാരോഗ്യ സംഘടന എല്ലാ മരുന്നുകളെയും നിരോധിച്ചു കളഞ്ഞു. കാരണം എന്താണ്? തെളിവുകളില്ല. തെളിവുകളില്ലാതിരിക്കുന്ന ഏതെങ്കിലും ഒരു വില്ലേജിൽ 10 പേർക്ക് കൊടുത്തിട്ട് അവരുടെ അസുഖം മാറി, തലവേദന മാറി, മേൽവേദന മാറി എന്ന് പറഞ്ഞാൽ പോരാ. അതിന് വ്യക്തമായ തെളിവുകൾ വേണം. റാൻഡമൈസ് കൺട്രോൾ ട്രയലിലൂടെ എത്ര ആൾക്കാർക്ക് ഇന്ന ഇന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ ഇന്ന ഇന്ന രോഗലക്ഷണങ്ങൾ, ഇന്ന ഇന്ന പാരാമീറ്റേഴ്സ് കുറഞ്ഞു എന്നുള്ളതിന് തെളിവുകൾ ഉള്ളതിന് മാത്രമേ നിങ്ങൾ കണക്കാക്കുന്നില്ല. തീർച്ചയായിട്ടും ഇല്ല. നമ്മൾ എന്തുകൊണ്ടാണ് ആയുർവേദത്തിന് നമ്മളൊരു ഒരു ചെറിയൊരു വെയിറ്റേജ് കൊടുക്കുന്നത്? ആയുർവേദം നമ്മുടെ പരമ്പരാഗതമായി ഭാരതത്തിന്റെ ഒരു ശാസ്ത്രശാഖയാണ്, അല്ലെങ്കിൽ ഒരു ചികിത്സാ രീതിയാണ്. ആ ചികിത്സാ രീതിയുടെ ന്യൂനത ഞങ്ങൾ വളരെ വ്യക്തമായി തുറന്നു പറയുന്നു. അവിടെ അവിടെ കൂടുതൽ കൂടുതൽ റിസർച്ചുകൾ നടക്കുന്നില്ല എന്നുള്ള ഒരു പരാധീനതയുണ്ട് അവിടെ. ആ പരാധീനത മാറ്റിക്കൊണ്ട് ആയുർവേദത്തിന് അതിൻ്റെതായ റിസർച്ചുകൾ നടത്തിക്കൊണ്ട് വളർത്തണം. അത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ കടന്നു കയറിക്കൊണ്ടാകരുത് എന്നുള്ളതാണ്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വികസിക്കട്ടെ. മറ്റ് ചികിത്സാ ശാസ്ത്ര ശാഖകളെക്കുറിച്ച് ലോകം തീരുമാനിക്കും, അത് ലോകം അതിൻ്റെ വിധി എഴുതും, അതിന് യാതൊരു സംശയവുമില്ല. ശരി ഡോക്ടർ ഫെബി, ഇപ്പോൾ സുൽഫി ഇതിനെല്ലാം മറുപടി നൽകിക്കഴിഞ്ഞു. അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, കേന്ദ്രത്തിന് അവർ കത്തയക്കുകയും ചെയ്യും. അതുമാത്രമല്ല, IMA എടുക്കുന്ന ഈ നിലപാടുകൾ പലപ്പോഴും അംഗീകരിക്കപ്പെടാറുമുണ്ട്. ഇപ്പോൾ നേരത്തെ ആയുർവേദ ഡോക്ടർമാരുടെ ഈ സർജറിയുടെ കാര്യമാണെങ്കിൽ പോലും ആ തീരുമാനം മുന്നോട്ട് പോയിട്ടില്ല. അല്ല, ആ തീരുമാനമൊന്നും പിൻവലിച്ചിട്ടില്ല. ഗവൺമെൻറ് അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ്. അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പേടി പറഞ്ഞു. കാരണം ഇതൊരു ആധുനിക വൈദ്യശാസ്ത്ര സമൂഹം, ആയുഷ് സിസ്റ്റങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിലോട്ട് കടന്നു കയറാനുള്ളൊരു നീക്കമായി, ഇതൊരു അനാവശ്യമായിട്ടുള്ളൊരു ഭീതിയാണ്. കാരണം കേവലം ഒരു 5 ദിവസത്തെ ഒരു പരിശീലന പരിപാടി ആധുനിക വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നതിലൂടെ അവർ, ഞാനത് ആദ്യമേ വ്യക്തമായി സൂചിപ്പിച്ചു, ആയുഷ് വൈദ്യശാസ്ത്ര ശാഖകളെ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ ആ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥി, 3ാം വർഷ വിദ്യാർത്ഥി പറഞ്ഞത് ആയുഷ് സിസ്റ്റങ്ങളൊക്കെ അൺസൈൻറ്റിഫിക് ആണെന്ന്. നമ്മളൊരു ആയുഷ് സിസ്റ്റങ്ങളെ കുറിച്ചൊരു കേവലം പരിചയം പോലും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് അൺസൈൻറ്റിഫിക്കായിട്ട് വിധിക്കാൻ കഴിയുന്നത്? ഇവരാണോ നായകർത്താക്കൾ? അദ്ദേഹം തന്നെ ഡോക്ടർ സുൽഫി ഇവിടെ സൂചിപ്പിച്ചു, ആയുഷ് സിസ്റ്റങ്ങളൊക്കെ ഒരു വിശ്വാസമാണ്, എവിഡൻസ് ഇല്ല, അല്ലെങ്കിൽ തെളിവില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലിപ്പോൾ ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 300,000+ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള കാറ്റഗറി എ വിഭാഗത്തിലുള്ള പേഷ്യൻസിന് പേഷജം പ്രോജക്റ്റ് വഴി ഞങ്ങൾ ചികിത്സിച്ച് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നടത്തിയിട്ട് അത് ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു തെളിവല്ലേ? അതൊരു ഡേറ്റ കൃത്യമായി കളക്ട് ചെയ്തിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ടല്ലേ ഞങ്ങൾ ആ സ്റ്റഡി നടത്തിയിട്ടുള്ളത്? തീർച്ചയായിട്ടും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ഗവേഷണങ്ങൾ, കൂടുതൽ പഠനങ്ങൾ ആയുർവേദ മേഖലയിൽ നടക്കേണ്ടതാണ് എന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തരേണ്ടത് കാലാകാലങ്ങളിൽ സർക്കാരുകളാണ്. തീർച്ചയായിട്ടും കൂടുതൽ പരിഗണന, നമുക്കറിയാം ഈ വൈദേശിക കടന്നുകയറ്റത്തിൻ്റെയൊക്കെ ഭാഗമായി ആയുർവേദത്തെ സൈഡ്ലൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ ആയുർവേദത്തെ പാർശ്വവൽക്കരിക്കുവാനൊക്കെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ 100 ആണ്ടുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു മുഖ്യധാരയിലോട്ട് കടന്നു വരുവാൻ കൂടുതൽ പരിഗണന. ആയുർവേദത്തിന് അദ്ദേഹം ഇളവ് നൽകുന്നുണ്ട്. അദ്ദേഹം ഹോമിയോപ്പതി ശാഖയെയാണ് അദ്ദേഹം വിമർശിക്കുവാൻ തയ്യാറായിരിക്കുന്നത്. അല്ല, അദ്ദേഹം വിമർശിക്കുന്നതോ വിമർശിക്കാത്തതോ അല്ല വിഷയം, മറിച്ച് ഓരോ ശാസ്ത്രശാഖകൾക്ക് ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഒക്കെ ഇതര വൈദ്യശാസ്ത്ര ശാഖകൾ അംഗീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആയുർവേദത്തിൻ്റെയും സിദ്ധ വൈദ്യശാസ്ത്രത്തിൻ്റെയും ഹോമിയോപ്പതിയുടെയും ഒക്കെ സാധ്യതകളും പരിമിതികളുമൊക്കെ ഉൾക്കൊള്ളുവാൻ അവർ തയ്യാറാകണം. അതിന് അവരെ പരിചയപ്പെടുത്തുമ്പോൾ, ഇപ്പോൾ ആയുഷ് സിസ്റ്റത്തെ ഇത്തരത്തിലുള്ള പരിചയപ്പെടുത്തലിലൂടെ ആധുനിക വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ആയുർവേദ ശാസ്ത്രത്തിൻ്റെ സാധ്യതകളും പരിമിതികളും അതിൻ്റെ പ്രയോജനങ്ങളും അതോടെ ഉപയോഗിക്കുന്ന
ഔഷധങ്ങളെ കുറിച്ച് ഒരു പ്രാഥമിക ധാരണയും ഉണ്ടാക്കാൻ സഹായിക്കും. ഇപ്പോ 5 ദിവസത്തെ പരിശീലനം കൊണ്ട് നമുക്കറിയാം ഏത് വൈദ്യശാസ്ത്ര ശാഖയിൽ പഠിക്കുന്നവരാണെങ്കിലും ആ ശാസ്ത്രശാഖ മാത്രം അതിൽ അന്ധമായിട്ട് അത് മാത്രം പഠിക്കുകയില്ല. നമ്മളിപ്പോൾ സാഹിത്യവും കലയും ഒക്കെ നമുക്ക് വേണ്ടേ, അതെല്ലാം പഠിക്കണ്ടേ? അല്ലാതെ ഞാൻ 5 നിമിഷം പോലും മറ്റൊന്നും പഠിക്കില്ല എന്നൊരു ന്യായം പറയുന്നത് അത് ആർക്ക് അംഗീകരിക്കാൻ കഴിയും? ഏതൊരു പൊതുസമൂഹത്തിന് അത് അംഗീകരിക്കാൻ കഴിയും? ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമായിട്ടൊക്കെ എന്ത് മാത്രം വളച്ച് ഒടിച്ചാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത്. ഇത് പൊതുജനാരോഗ്യ രംഗത്ത് ഒരു വലിയ പ്രശ്നമെന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എവിടെയാണ് പ്രശ്നം വരുന്നത്? നമുക്കൊരു ശാസ്ത്രശാഖയെക്കുറിച്ച്, ഇതര ശാസ്ത്രശാഖയെക്കുറിച്ച് ഒരു 5 ദിവസത്തെ പരിശീലന പരിപാടി നടത്തിയാൽ അദ്ദേഹം അതിനെയൊക്കെ വളച്ചൊടിച്ച് ആ 5 ദിവസത്തെ പരിശീലന പരിപാടിക്കുള്ള സമയം പോലുമില്ല, അത്രയ്ക്ക് 1 നിമിഷം പോലും കളയാതെ ഞങ്ങൾ പഠിക്കുകയാണെന്ന്. 5 ദിവസം കൂടെ പഠിച്ചാൽ അത്രയും അറിവ് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഏത് ശാസ്ത്രശാഖയെക്കുറിച്ചുള്ള അറിവും നമ്മൾ ഉൾക്കൊള്ളുവാൻ തയ്യാറായി കാഴ്ചപ്പാട് മാത്രമല്ല, അല്ലാതെ നമ്മളൊരു അന്ധമായിട്ട് മാത്രം ഈ വളഞ്ഞ വഴിയിലൂടെ പഠിപ്പിക്കാൻ കൊണ്ടുവരുന്നു എന്നാണല്ലോ. കാരണം ഇവരുടെ ശാസ്ത്രം നിങ്ങൾ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ശാസ്ത്രം ഇവരും പഠിക്കട്ടെ. പഠിക്കുന്നു എന്നുള്ളതാണോ? അല്ലല്ല, അത് ഇത് ഇതിനൊരു നീണ്ട ചരിത്രമുണ്ട്. അതായത് നീണ്ട ചരിത്രം എന്ന് വെച്ചാൽ നമുക്ക് 2 കാര്യങ്ങൾ. ആദ്യത്തെ ഒറ്റ പോയിന്റ് എനിക്ക് പറയാം, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, അതായത് 1947-ൽ ഈ പറഞ്ഞ ചികിത്സാ വിഭാഗങ്ങൾ മാത്രം ഇവിടെ വളരെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ആയുർദൈർഘ്യം 30-40 ഇടയ്ക്കായിരുന്നു. ഇപ്പോൾ 70 വരെ ജീവിച്ചിരുന്നെങ്കിൽ അതൊരു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ നേട്ടം തന്നെയാണ് ലോകത്തെല്ലായിടത്തും. ഭാരതത്തിലോ കേരളത്തിലോ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും 70-80 വയസ്സ് വരെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മാത്രം നേട്ടമാണ്. ഡോക്ടർ ഫെബിക്ക് എന്തോ പറയാനുണ്ട് ഇതിൽ. രണ്ടാമത്തെ ഡോക്ടർ ഫെബിക്ക്, അത് കഴിഞ്ഞ് ബാക്കി 2 പേരുടെ അവസരം കൂടിയുണ്ട്. ഡോക്ടർ നമുക്കറിയാം സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പുരോഗതി അടക്കം പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ കേരള മോഡൽ ആരോഗ്യം എന്ന് പറയുന്നതിൽ ആയുർവേദത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് പഠന ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ 1947-ന് ശേഷം മാത്രമല്ല കേരളത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം വന്നത്. കേരളത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം വന്നത് അതിനൊക്കെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അപ്പോൾ ആയുർവേദത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തി ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കൊറോണയിലടക്കം ആയുർവേദ വൈദ്യശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആയുഷ് സിസ്റ്റത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് വളരെ അന്യായമായിട്ടുള്ളൊരു കാര്യമാണ്, അടിസ്ഥാനരഹിതമാണ്. ശരി ശരി, ഞാൻ ഇടപെടുകയാണ്. ജീവിതകാലയളവ് റാബിയ സിദ്ദിഖ്, ഡോക്ടർ ഫെബി പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് നിങ്ങൾ അജ്ഞരാണ്, അതുകൊണ്ട് അശാസ്ത്രീയം എന്ന് നിങ്ങൾ ഇപ്പോൾ കരുതുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവരുടെ ശാഖ കൂടി പഠിച്ചാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് കിട്ടുവാൻ കുറച്ച് സമയം, ആ കിട്ടുന്ന കുറച്ച് സമയം പ്രയോജനപ്പെടുത്തിയാൽ ഈ അശാസ്ത്രീയം എന്നുള്ള നിങ്ങളുടെ മനോഗതി മാറുവാൻ അത് ഉതകുന്നതാണ്. അതല്ലാതെ ഈ IMA ഒക്കെ പറയുന്നത് പോലെ ഇല്ല ഞങ്ങളത് പഠിക്കില്ല, ഞങ്ങൾക്കത് സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത് എന്നാണ്. സർ, സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതിനേക്കാൾ അപ്പുറം നേരത്തെ സർ തന്നെ പറഞ്ഞു, അവർ തന്നെ 4.5 കൊല്ലം പഠിച്ചും അത് കഴിഞ്ഞ് PG എടുത്തിട്ടാണ് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പഠിക്കാൻ പറ്റുന്നതും. അങ്ങനെയുള്ള സമയത്ത് MBBS മോഡേൺ മെഡിസിൻ MBBS കോഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മറ്റൊരു വായിച്ചു കൊണ്ട് നിങ്ങളിത് പഠിക്കണം അല്ലെങ്കിൽ പരിചയപ്പെടണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു പൈലറ്റിനോട്, പ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റിനോട് ഞാൻ നിങ്ങൾക്ക് ഒരു 5 ദിവസത്തെ ട്രെയിൻ ഓടിക്കുന്ന ഒരു കോഴ്സ് തരാം, നിങ്ങളത് അറിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞ് പഠിക്കുന്ന പോലെയാണ്. പിന്നെ സാർ പറഞ്ഞ സാഹിത്യത്തിലും കലയ്ക്കും നമുക്ക് അതൊക്കെ നമ്മുടെ ചോയ്സസ് ആണ്. നമുക്ക് പഠിക്കുന്നതിനിടക്ക് പല ആക്ടിവിറ്റീസ് വേണം, കുട്ടികളുടെ ചോയ്സസ് ആണ്. ഇന്ന കാര്യങ്ങൾ ചെയ്യാം, സ്പോർട്സിലെ കുട്ടികൾക്ക് ഇറങ്ങാം, അത് നമ്മൾ പല അഭിരുചികൾ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ചോയ്സസ് ആണ്. ആ ഒരു സ്ഥലത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കോഴ്സ് ചെയ്യണം, ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത് വളരെ കുട്ടികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഏറ്റവും വലിയ സംഘടനയായ IMA MSA ഭാരവാഹി എന്ന നിലക്ക് എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസും ഒരേപോലെ എതിർക്കുന്ന ഒരു കാര്യമാണിത്. മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 ആഴ്ച കൊണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിലൊരു ഞങ്ങൾക്ക് അതുകൊണ്ടൊരു ഗുണവും ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ആണ് ഉണ്ടാകുന്നത്. അതിനൊരു അടിസ്ഥാനമില്ല. എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഫെർദർ ഡിസിഷൻസ് ചൂസ് ചെയ്യുക? അതാണ് നമ്മൾ പഠിച്ചതാണോ ഇത് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണോ? കുട്ടികൾക്ക് ഒരു അടിസ്ഥാനം കിട്ടുന്നില്ല എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് കുട്ടികളെ അടിച്ചേൽപ്പിച്ചിട്ട് അതും നമുക്ക്
നമുക്ക് ഉള്ള ബാക്കി ചോയ്സസ് ഇപ്പോ സാഹിത്യം കല സ്പോർട്സ് പോലെ ചോയ്സസ് ആയിട്ട് കമ്പയർ ചെയ്യരുത്. ഇത് രണ്ടും രണ്ട് മേഖലയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പൂർണ്ണമായിട്ടും വ്യത്യസ്തമായ ഒരു കാര്യം MBBSൽ പഠിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന് അതിനേക്കാൾ ഒത്തിരി വ്യത്യാസവും കുറെ അറിവുകളും ഉള്ള കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത് വളരെ കുട്ടികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. അഞ്ചു ദിവസത്തെ സമയത്തിന്റെ കാര്യങ്ങൾ മാത്രമല്ല പറഞ്ഞത്. ശരി ഡോക്ടർ യഹിയ, ഡോക്ടർ സുൽഫി പറഞ്ഞു വെച്ച ഒരു കാര്യം അദ്ദേഹം അശാസ്ത്രീയത എന്ന കാര്യത്തിലേക്ക് വന്നു. അതിൽ ഹോമിയോപ്പതിയെയാണ് അദ്ദേഹം സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ഈ ഡോക്ടർ സുൽഫി ആരാണ് ഹോമിയോപ്പതിയുടെ അശാസ്ത്രീയത അളക്കാനായിട്ട്? അല്ലെങ്കിൽ IMA ആരാണ് ഹോമിയോപ്പതിയുടെ അശാസ്ത്രീയത അളക്കാനായിട്ട്? ഇവർക്ക് ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? അത് അതൊന്ന് തെളിച്ച് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഈ പാൽ അളക്കുന്നതും പഞ്ചസാര അളക്കുന്നതും ഒരേപോലെ വേണമെന്ന് വാദിക്കുന്ന പോലല്ലേ? ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയത ഞങ്ങൾ തീരുമാനിച്ചോളാം. അത് ഡോക്ടർ സുൽഫി അല്ല തീരുമാനിക്കേണ്ടത്. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ICMR അല്ല തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ IMA അല്ല തീരുമാനിക്കേണ്ടത്. ഹോമിയോപ്പതി സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. ഹോമിയോപ്പതി ഉപയോഗിക്കുന്ന നമ്മുടെ രോഗികളാണ് തീരുമാനിക്കേണ്ടത്. കേരളത്തിൽ ഏതാണ്ട് 1074 സർക്കാർ ഡിസ്പെൻസറി ഉണ്ട്. അവിടെ 100 പേര് ഒരു ദിവസം വരുവാണെന്നുണ്ടെങ്കിൽ 100,000 പേരാണ് സർക്കാർ സംവിധാനത്തിൽ മിനിമം പറയുന്നത്. 34 സർക്കാർ ആശുപത്രി കിടത്തി ചികിത്സ വേറെ കിടക്കുവാണ്. 100,000 പേര് ഇവിടെ കേരളത്തിൽ ഹോമിയോപ്പതി അന്വേഷിച്ച് വരുന്നുണ്ട്. ഇവരടുത്തൊന്ന് ഹോമിയോപ്പതി കഴിക്കേണ്ട എന്ന് പറയാൻ ഈ ഡോക്ടർ സുൽഫി ആരാണ്? IMA ആരാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇനി ശാസ്ത്രീയതയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ശാസ്ത്രീയത ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളുടെ വക്താക്കളുണ്ട് അത് പറയാനായിട്ട്. അവർ തീരുമാനിക്കും. ആ രോഗികൾ ഞങ്ങളെ അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മരുന്ന് കൊടുക്കുക തന്നെ ചെയ്യും. ഇവർ ശാസ്ത്രീയത പറഞ്ഞിട്ട് 10-8 മരുന്നും WHO ഇപ്പൊ പറഞ്ഞല്ലോ കൊടുക്കരുതെന്ന്. എന്ത് ശാസ്ത്രീയതയാണ് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നേ? മിസ് സോമദാസനെ ഇപ്പൊ കോടതി കയറിയിട്ട് വന്നില്ലേ? ഒരു മരുന്ന് ട്വീറ്റ് ചെയ്തതിന്റെ വെളിച്ചത്തിൽ, കോവിഡിന്റെ ഒരു മരുന്ന് ട്വീറ്റ് ചെയ്തതിന്റെ വെളിച്ചത്തിൽ അവർക്ക് അവരുടെ കൊലപാതകത്തിനാണ് ബാർ കൗൺസിൽ, നമ്മുടെ അപ്പെക്സ് കൗൺസിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിനൊക്കെ ഇവർ ശാസ്ത്രീയമായിട്ട് പറഞ്ഞ കാര്യമാണ്. 10-8 മരുന്നും ശാസ്ത്രീയമായിട്ട് പറഞ്ഞ് മനുഷ്യർക്ക് കൊടുക്കാൻ പറഞ്ഞ മരുന്ന് ഇപ്പൊ 8 കൊടുക്കരുതെന്ന് WHO തന്നെ പറഞ്ഞിരിക്കുകയാണ്. കാര്യത്തിൽ ഈ അശാസ്ത്രീയത ബോധ്യപ്പെട്ടാൽ അതിനെയും എതിർക്കുമെന്ന് ഡോക്ടർ സുൽഫി നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുപോലെയുള്ള എതിർപ്പാണ് ഹോമിയോപ്പതി മേഖലയ്ക്ക് നേരെയും അദ്ദേഹം വെച്ചു. മരിച്ചതിന് ശേഷം എതിർത്തിട്ട് എന്ത് കാര്യം? ഇത്രയും ആൾക്കാർ മരിച്ചതിന് ശേഷം എതിർത്തിട്ട് എന്ത് കാര്യം? മരിച്ചുപോയുടെ അച്ഛനും അമ്മയൊക്കെ ഇവര് കൊണ്ടു കൊടുക്കുവോ? എന്തെങ്കിലും തെളിവുണ്ടോ? ഇവര് മരിച്ചതിന് ഈ മരുന്ന് കഴിച്ചിട്ടാണ് ഇവർ മരിച്ചതിന് പറയുന്നത്, എന്തെങ്കിലും തെളിവുണ്ടോ? ഈ ഒരൊറ്റ പോസ്റ്റ്മോർട്ടം ഇവർ ചെയ്തിട്ടുണ്ടോ? ഈ കോവിഡ് വന്ന് മരിച്ചതിന് ഇവർ പോസ്റ്റ്മോർട്ടം ചെയ്യാത്തത് എന്താണ്? നേരെ ഹോസ്പിറ്റലിൽ നിന്ന് കുഴിയിലേക്കാ കൊണ്ടുപോകുന്നേ? കാരണം ഒരു തെളിവും ഇവർ വെച്ചിട്ടില്ല. ഇവരുടെ ശാസ്ത്രീയത നിലനിർത്താൻ വേണ്ടി ഒരു തെളിവും വെക്കാതെയാണ് ഈ അച്ഛന്മാരെ അമ്മമാരെയും പെങ്ങന്മാരെയും മുഴുവൻ കൊന്നൊടുക്കിയിരിക്കുന്നത്. അല്ലാന്നൊന്ന് പറയട്ടെ ഡോക്ടർ സുൽഫി. അതെ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതെല്ലാം ശാസ്ത്രീയമായിട്ടാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവരുടെ ശാസ്ത്രീയത. ഇപ്പം എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ശാസ്ത്രത്തിന് നേരെ താങ്കൾ നീക്കം നോക്കൂ. ശാസ്ത്രം തെളിയിക്കേണ്ടത് രോഗിയല്ല, ശാസ്ത്രം തെളിയിക്കേണ്ടത് WHO മിസ് സോമനാഥിനെതിരെ ഇവിടുത്തെ അപ്പെക്സ് കൗൺസിലിൽ ബാർ അസോസിയേഷന്റെ വക്കീലന്മാർ മുഴുവനോട് കേസ് കൊടുത്ത ഡോക്ടർ സുൽഫി അറിഞ്ഞില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞു, തൂക്കിക്കൊല്ലണം. താങ്കൾ പറഞ്ഞു ഏതോ ഒരു മരുന്ന് കോവിഡിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ റെംഡെസിവർ ട്വീറ്റ് ചെയ്തതിന് വേണ്ടിയാണ് കേസ് കൊടുത്തിരിക്കുന്നേ. ഇത് അറിഞ്ഞില്ലായിരുന്നോ താങ്കൾ? ഞാൻ മറുപടി പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. എനിക്ക് വളരെ മറുപടിയില്ല പറയാൻ. ഇവർക്ക് എന്ത് മറുപടി? ഇത്ര ആൾക്കാർ മരിച്ചു കിടക്കുമ്പോ ഇവർക്ക് എന്ത് മറുപടിയാ പറയാനുള്ളത്? അദ്ദേഹം പറയട്ടെ. താങ്കൾ പറഞ്ഞ ഈ വിഡ്ഢിതങ്ങൾക്ക് മറുപടി പറഞ്ഞിരിക്കും. പറ്റില്ല, താങ്കൾ പറഞ്ഞ വിഡ്ഢിതങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. വീടുകൾ കയറി അടിക്കും, ഹോസ്പിറ്റലിൽ കയറി അടിക്കും. അതാ നോക്കൂ, എന്തൊക്കെയാണ് ചർച്ചയിൽ വന്നിരുന്നു പറയുന്നതിന്റെ സുൽഫി പറയട്ടെ. ഡോക്ടർ ഏഹിയ, താങ്കൾ അല്പനേരം ക്ഷമിക്കൂ. ഡോക്ടർ സുൽഫി പറയട്ടെ. WHO ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങൾ 1.5 വർഷം കൊണ്ട് കൊടുത്ത് കൊന്നുകൊണ്ടിരുന്ന ഈ 8 മരുന്ന് എവിടെ പോയി? എന്ത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൊടുത്തത്? എന്ത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൊടുത്തത്? ഈ ആൾക്കാരുടെ മരുന്ന് കൊടുത്ത് മരിച്ചവർക്കട്ടെ, വീട്ടിലുള്ളവരോട് നിങ്ങൾ എന്ത് ഉത്തരമാണ് പറയുന്നത്?
ഡോക്ടർ യഹി ആണല്ലോ താങ്കളുടെ പേര്. ഒരു മിനിറ്റ് പറയുന്നത് കേൾക്കൂ, അവിടെ രണ്ടു മിനിറ്റ് ഇരിക്കൂ. താങ്കൾ പറഞ്ഞ മുഴുവൻ ഈ നാട്ടുകാർ മുഴുവൻ കണ്ടോണ്ടിരിക്കുക. ഡോക്ടർ യഹി ഈ നാട്ടുകാർ മുഴുവൻ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് താങ്കളുടെ വിഡിതങ്ങൾ ആൾക്കാർ കേട്ടിട്ട് അവർ ചിരിക്കും. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയാം, വളരെ വ്യക്തമായ മറുപടി പറയാം. അതായത് ശാസ്ത്രം തെളിയിക്കേണ്ടത് കേസ് കൊടുത്തത് ജനം അറിഞ്ഞിട്ടില്ല, ഇനി അറിയണ്ടേ? ഡോക്ടർ താങ്കൾ പറഞ്ഞുവല്ലോ, ഡോക്ടർ സുൽഫി പറയട്ടെ അതിന് മറുപടി. എനിക്ക് പറയാമെങ്കിൽ ഞാൻ പറയാം. മിസിസ് സോമനാഥനെതിരെ കേസ് വന്നിട്ടില്ലെന്ന് പറയട്ടെ. ഞാൻ താങ്കൾ പറഞ്ഞ ഓരോന്നിനും മറുപടി പറയാം. രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യും. പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ WHO പ്രതിനിധീകരിക്കുന്ന മിസ്സ് സോമനാഥനെതിരെ കേസ് വന്നില്ല എന്ന് അദ്ദേഹം പറയും. ഡോക്ടർ യഹിയ, ഡോക്ടർ സൗമ്യ സോമനാഥനെ കുറിച്ചാണ് താങ്കൾ പറയുന്നതെങ്കിൽ അതിനെ കുറിച്ച് മറുപടി പറയാം. അത് കേട്ടിട്ട് അടുത്ത പോയിന്റ് പറയിപ്പിക്കത്തുള്ളൂ. ഇല്ല, ഓരോ പോയിന്റും ഞാൻ പറയാം. താങ്കൾ പറഞ്ഞല്ലോ ശാസ്ത്രം തെളിയിക്കേണ്ടത് രോഗികളാണ്. അടുത്ത പോയിന്റ് പറയാമോ ഡോക്ടർ സുൽഫി? ശാസ്ത്രം തെളിയിക്കേണ്ടത് രോഗികളാണെന്നാണ് താങ്കളുടെ ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രം തെളിയിക്കേണ്ടത് അതിലേക്ക് എത്തുന്നു. ഞാൻ ഈ ചോദിച്ചതിന് ഉത്തരം പറയൂ. അതിലേക്ക് എത്തുന്നു. അതിലേക്ക് ഒരു മിനിറ്റ് ഇരിക്കൂ. സോമനാഥൻ ട്വീറ്റ് ചെയ്തതിനെതിരെ കേസ് വന്നിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ പറയട്ടെ, ശാസ്ത്രം തെളിയിക്കേണ്ടത് ശാസ്ത്രത്തിന്റെ അപാകതകളാണ്. ശാസ്ത്രം പറയുന്നത് ചർച്ചയിൽ ആരാണ് സംസാരിക്കേണ്ടതെന്ന് ആങ്കർ തീരുമാനിക്കും. അല്ല ഡോക്ടർ സുൽഫി അതിന് മറുപടി പറയും. താങ്കൾ അല്പനേരം ക്ഷമിക്കൂ, അല്പനേരം ഒന്ന് ക്ഷമിക്കൂ. ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഞാൻ മറുപടി പറയട്ടെ. അത് കേൾക്കൂ. എന്താ ഇത്ര ഭയക്കേണ്ട കാര്യം? ആളുകളല്ലോ. ഇത് ശബ്ദ മത്സരമല്ല, ആശയ മത്സരമാണ്. ആങ്കർ പറയുന്നത് ഈ കോവിഡ് കാലത്ത് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ എല്ലാവരും ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടർക്കുണ്ടായിരുന്നെങ്കിൽ ഇതിന് മുമ്പേ ഞങ്ങളടുത്ത് കോംപ്രമൈസിന് വന്നേനെ, ഞങ്ങളെ സ്നേഹിച്ചേനെ. ഞങ്ങള് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വിഭാഗമാണ് ഹോമിയോപ്പതിക്കാര്. അതാ ഞാൻ പറഞ്ഞ, നിങ്ങൾ മനസ്സ് പഠിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ സിലബസിൽ എവിടെയാണ് മനസ്സ് പഠിക്കുന്നത്? ഡോക്ടർ അല്പനേരം ക്ഷമിക്കൂ. കോവിഡ് സമയത്ത് നമ്മൾ എല്ലാ വൈദ്യശാസ്ത്ര ശാഖയെയും ആശ്രയിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് താങ്കളുടെ ഈ ആരോപണത്തിന് ഡോക്ടർ സുൽഫി മറുപടി പറയുന്നത് വരെ ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും പേര് മരിക്കില്ലായിരുന്നു. ഹോമിയോപ്പതി ആദ്യമേ കൊടുത്തു തുടങ്ങിയിരുന്നെങ്കിൽ ഇവിടുത്തെ ഈ മരണത്തിന്റെ 90% നമുക്ക് ഇല്ലാതാക്കാമായിരുന്നു. ഡോക്ടർ സുൽഫിയെ പോലുള്ളവര് മുൻനിരയിൽ നിന്ന് ഹോമിയോപ്പതിക്കെതിരെ ഫൈറ്റ് ചെയ്തതാണ് ഇതിന്റെ കാരണം. അത് ഓർത്തോ, ചെവിക്കുന്നുള്ളിക്കൊള്ളു. മരിച്ചുപോയവർ എഴുന്നേറ്റ് വരുമെന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ പിടിക്കുന്ന ഡോക്ടർ സുൽഫി ആയിരിക്കും. കൊള്ളാലോ, ചർച്ചകളിൽ ഇങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആങ്കർ അതിൽ ഇടപെടുമെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ഒരു കാര്യം, രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം വ്യക്തിയല്ല, ഒന്ന് അല്പനേരം ക്ഷമിക്കൂ. ഞാൻ പലതവണ പറഞ്ഞു, ഡോക്ടർ സുൽഫി ഒന്ന് പറയട്ടെ. താങ്കൾക്ക് മറുപടി, താങ്കൾക്ക് സംസാരിക്കുവാൻ അവസരം നൽകിയതാണല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റിന് ഉത്തരം പറഞ്ഞില്ല. അദ്ദേഹം ചോദ്യത്തിന് ഉത്തരം തന്നിട്ടില്ല. ഡോക്ടർ സുൽഫി ഉത്തരം ഓരോന്നിനായിട്ട് ഞാൻ ഒന്നും മറക്കില്ല. താങ്കൾ പറയുന്നെല്ലാം അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറയുന്നില്ലെങ്കിൽ നമുക്ക് ഇടപെടാം. പറയുന്നില്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ഓരോ തെറ്റുകൾക്കും എനിക്ക് മറുപടി പറയേണ്ടി വരും. അത് ശാസ്ത്രത്തിന്റെ മറുപടിയാണ്. ശാസ്ത്രം ജനങ്ങളെ സ്നേഹിക്കുന്നതാണ്. ഞാനല്ല, ഒരു വ്യക്തിയല്ല. ശാസ്ത്രത്തിന് അതിൻ്റെതായ കടമകളുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എന്താണ് തെളിവുകൾ? തെളിവുകൾ വരുന്ന വെച്ചാൽ രോഗികളോ അല്ലെങ്കിൽ അത് ചികിത്സിക്കുന്നവരോ വിശ്വസിക്കുന്നവരോ ഉണ്ടാകേണ്ടതല്ല തെളിവുകൾ. തെളിവുകൾ പഠനങ്ങളിലൂടെ ഉണ്ടാകേണ്ടതാണ്. അതുണ്ടാകുന്നതിന് പകരം ഞങ്ങളുടെ ഹോമിയോയിലെ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനസംഖ്യയുടെ എന്ത് ഘടകം? അവരെല്ലാം വരുന്നത് കൊണ്ട് അത് വിശ്വസിക്കുന്നു. അത് പറ്റില്ല. അതിന് തെളിവുകളില്ല. അവിടെയാണ് ഞങ്ങളുടെ എതിർപ്പ്. തെളിവുകൾ ഉണ്ടാകട്ടെ. ഇന്ന അസുഖം മൂലം ഇന്ന കാര്യങ്ങൾക്ക്, ഇന്ന അസുഖത്തിന് ഇന്ന കാര്യങ്ങൾ, ഇന്ന പാരാമീറ്റേഴ്സ് കുറച്ചു. തെളിവുകളില്ല. ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞതിൻ്റെ ആദ്യത്തെ എതിർപ്പ്. കോവിഡിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കോവിഡ് കേരളത്തില്, ഭാരതത്തില്, ലോകത്ത് ആദ്യമായിട്ട് വന്ന ഒരു പാൻഡമിക് ആണ്. നിങ്ങളുടെ ഉമ്മായി, നിങ്ങളുടെ ബാപ്പായി നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അത് ഉൾക്കൊള്ളുന്നത്? തെളിവില്ലാന്ന് സമ്മതിച്ചല്ലോ. അത് എന്ത് മാനദണ്ഡോ ഉള്ളേ? നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് ഇരിക്കാമെങ്കിൽ ഞാൻ ഈ മറുപടി പറയാം, ഇല്ലെങ്കിൽ പിന്നെ ഈ ചർച്ചയിൽ ഒന്നുകൂടി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മിസ്സിസ് സോമനാഥനെതിരെയുള്ള കേസിന്റെ കാര്യത്തിൽ അതിന് എനിക്ക് ഉത്തരം കിട്ടണം. നിങ്ങൾ ഡോക്ടർ സൗമ്യ സോമനാഥന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ അതിലേക്ക് എത്താം. അതിനേക്കാണ് ഞാൻ ഈ മറുപടി പറയുന്നത്. ഈ പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ അതെ അവസാനം സമയമില്ല എന്ന് പറഞ്ഞ് പൊക്കളയരുത്. അല്ല, താങ്കളിങ്ങനെ അതുകൊണ്ടാണ് താങ്കളിങ്ങനെ ഇടപെട്ടാൽ സമയം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് താങ്കൾ ദയവായി ക്ഷമിക്കുക. സുൽഫി പറയട്ടെ, ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് കാര്യമില്ല. വസ്തുതകളാണ്, അത് മനസ്സിലാക്കൂ. ഈ പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും
ഈ അസുഖം എന്താണെന്നോ രോഗാണു എന്താണെന്നോ അതിൻ്റെ 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 പ്രതിരോധ മാർഗങ്ങൾ എന്താണെന്നോ ഒന്നും അറിയാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കഴിഞ്ഞ ഒന്നര കൊല്ലങ്ങൾക്ക് കൊണ്ട് വിവിധ തരത്തിലുള്ള മരുന്നുകളും വിവിധ വാക്സിനുകളുമായിട്ട് വന്നത്. അതിനു മുമ്പ് ഈ ട്വീറ്റിനെ കുറിച്ച് പറയട്ടെ, അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഏതാണ്ട് 100-300 വാക്സിനുകൾ വന്നതിൽ നമുക്ക് അരിച്ചെടുത്തിരിക്കുന്ന 4-5 വാക്സിനുകൾ മാത്രമേ ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിച്ചുള്ളൂ, ബാക്കിയുള്ളതിനൊക്കെ എടുത്ത് ചവറ്റുകുട്ടയിൽ കളഞ്ഞിട്ടുണ്ട്. അതാണ് ആധുനിക വൈദ്യശാസ്ത്രം. തെറ്റ് തെറ്റെന്ന് പറയുന്നതാണ് ആധുനിക വൈദ്യശാസ്ത്രം. മരുന്നുകളുടെ കാര്യം ഡോക്ടർ സൗമ്യ സ്വാമിനാണെങ്കിലും അത് ആരാണെങ്കിലും, അത് ഞാനാണെങ്കിലും ലോകാരോഗ്യ സംഘടനയുടെ ചെയർമാനാണെങ്കിലും ആരാണെങ്കിലും, ഒരു മരുന്നിനെക്കുറിച്ച് തെളിവുകളില്ലാത്ത മരുന്നുകൾ പലതും നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊരു, അതായത് നാം പറയുന്നില്ല, ചില ഘടകങ്ങൾ അതിന് അനുകൂലമായി കാണിക്കുന്നതുകൊണ്ട് ഉപയോഗിക്കുകയും അത് പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്, സംശയമുണ്ട്. അതാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് അത്തരം മരുന്നുകൾ എടുത്ത് ചവറ്റുകുട്ടയിൽ കളയുമെന്നാണ് പറഞ്ഞത്. ആധുനിക വൈദ്യശാസ്ത്രം തെളിവുകൾ അത് കഴിച്ച് മരിച്ചവരുടെ വീട്ടുകാരോട് സമാധാനപ്പെടുത്തണം. ആധുനിക സമാധാനപ്പെടുത്തണം. ആധുനിക വൈദ്യശാസ്ത്രം തെളിവുകളില്ലാത്ത എന്തും എടുത്ത് വെളിക്കളയും. അങ്ങനെയാണ് ഇത്തരം ചികിത്സയിൽ തെളിവുകളില്ലാതെ വന്ന ചില മരുന്നുകളെ എടുത്ത് വെളിക്കളയുന്നത്. അതിപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തെറ്റായ ട്വീറ്റ് ഇനി ആര് ചെയ്താലും, അമേരിക്കൻ പ്രസിഡന്റ് മുതൽ ആര് ചെയ്താലും അതിനെ എടുത്ത് ദൂരെ കളയും. അതാണ് ആധുനിക തെളിവ്. ഞങ്ങളുടെ പാരസെറ്റമോൾ കഴിച്ചാൽ, അധിക ഡോസ് കഴിച്ചാൽ ലിവർ ഇഞ്ചുറി ഉണ്ടാകും എന്ന് തുറന്നു പറയുന്നതാണ് ആധുനിക വൈദ്യശാസ്ത്രം. അത് തെളിവുകളോടുകൂടി പറയുന്നു. ഈ COVID-19 കുറിച്ച് താങ്കൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് താങ്കൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മരിച്ചത് എന്ന് താങ്കൾ ചോദിക്കുന്നത്. അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇടവേള പോയിട്ടില്ല. ഇടവേളക്ക് ശേഷം മടങ്ങിയെത്താം.